ദേഷ്യപ്പെടാനും മാത്രം ഞാൻ എന്താ ചെയ്ത്? നീ ചെയ്തത് ഞാൻ പറയണോ? ദേഷ്യപ്പെടാൻ മാത്രം എന്താ ചെയ്തതെന്ന്? ദേഷ്യപ്പെടുന്നില്ല, നിന്റെ കയ്യിലെടുത്ത് താരാട്ടാ ഞാൻ, അല്ലെങ്കിലേ നിനക്കൊരു അവാർഡ് തരാം. എടാ മഹേഷേ, മൈക്ക് സെറ്റൊക്കെ അറേഞ്ച് വിശിഷ്ട അതിഥികളൊക്കെ വിളിക്ക്, ഇവിടെ ചെയ്ത് പ്രവർത്തിക്ക്, ഒരു അവാർഡ് കൊടുക്കാം. എന്താ സച്ചിത്, ദേഷ്യപ്പെടാതെ, അവള് നിന്നെ കണ്ട് സംസാരിക്കാനല്ലേ വന്നത്, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്? പിന്നെ എങ്ങനെ പെരുമാറണം? എനിക്കിവളെ കാണാൻ വേണ്ട, സംസാരിക്കാൻ വേണ്ട, എനിക്കൊന്നും പറയാനുമില്ല. നിന്നെ കാണുമ്പോഴേ എന്റെ സമനില തെറ്റുക. പോയ അവിടുന്ന്, എനിക്ക് നിന്നെ കാണണ്ട. ഏയ്, നീ എന്തിനാ എന്റെ കാറിൽ അടിച്ചത്? നിന്റെ അഹങ്കാരം എന്നോട് വേണ്ട. വാടകക്കാരനല്ലേ അടിച്ചത്, അതിന് നിങ്ങക്കെന്താ? വാടകക്കാരാണെങ്കിലും ഓടിക്കുന്ന ഞാനാ, എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാ. ഒരു പോറല് പോലെ ഇതിൽ ഏൽപ്പിക്കാൻ ഞാൻ വിടില്ല. നിന്നെ പോലെ അല്ല ഞാൻ, എന്നെ വിശ്വസിച്ചവരെ ഞാൻ ചതിക്കില്ല. ഞാൻ എന്ത് വിശ്വാസവഞ്ചനയാ കാണിച്ചത്? സത്യം എന്താണെന്നറിയാതെ എല്ലാവരും എന്റെ തലയിൽ കയറുന്നത്, എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്നത്. ഞാൻ പറയുന്ന എന്താന്ന് കേൾക്കാനുള്ള മനസ്സ് പോലെ നിങ്ങൾക്ക് ആർക്കും ഇല്ല. കൊലപാതകം നടത്തിയവനും കാണും ഒരു ന്യായം പറയാൻ, അതുകൊണ്ട് ചെയ്തു കാര്യം തെറ്റല്ലാതാവോ? നീ ഒരു ന്യായവും പറയണ്ട, എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. ഇവിടെ വന്ന് കണ്ണീരൊലിപ്പിച്ച് ഭാവാഭിനയം നടത്തി സീനുണ്ടാക്കിയ എന്റെ മനസ്സ് മാറുമെന്ന് കരുതിയോ? പോവാൻ നോക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പോലും നിങ്ങൾക്ക് മനസ്സില്ലല്ലേ. ശരി, ഞാൻ പോയേക്കും. ഇനി ഞാൻ നിങ്ങളുടെ കൺമുമ്പിൽ വരില്ല. പറയുന്നത് നിങ്ങൾ കേൾക്കും, നിങ്ങൾ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതിയോ? ഞാൻ നിങ്ങളെ കാണാൻ ഇവിടേക്ക് വന്നത്. എന്നാ നിങ്ങളുടെ വീട്ടുകാരെന്നോട് പെരുമാറിയതുപോലെ തന്നെയോ നിങ്ങളും എന്നോട് പെരുമാറിയത്? നിങ്ങളെ തേടി വന്ന എന്നെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായില്ല. എന്നെ കാണണ്ടെന്നോ നിങ്ങൾ പറഞ്ഞത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്ന ദിവസം നിങ്ങൾ എന്നെ തേടി വരും, അന്ന് നിങ്ങൾ എന്നെ കാണില്ല. കരയേണ്ടി വരും നിങ്ങൾക്ക്.